ചെടികള് നമ്മള് നമുക്കറിയാം ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണമാണ് ചെടികളെ ചെടികളാക്കുന്നത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അത് അതിനെ പറ്റി അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഹരിതകം എന്ന് പറയുന്ന ഒരു വസ്തു അതിന് ലഭിക്കുമ്പോൾ മുതലാണ് അത് പണി തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് എൻഡോസിംബയോൺ തിയറി എന്ന് പറയും. അതായത് ഒരു ഏകകോശ ജീവി ഈ ഉള്ളിൽ കടന്നിട്ടാണ് ക്ലോറോപ്ലാസ്റ്റായി മാറിയത് എന്നുള്ള ഒരു സിദ്ധാന്തമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കണം ആദ്യം, കാരണം ആദ്യമേ ഏകകോശ ജീവികൾക്ക് ഈ കഴിവുണ്ട്, ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ ആവണം ആദ്യമായി ഒരു ചെടി എന്ന് പറയുന്ന ആളുണ്ടായിട്ടുണ്ട്. പക്ഷെ ചെടികളുടെ പരിണാമം സാരതമ്യേന അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ അല്ലെ, പിന്നെ മറ്റ് ജീവന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ചെടികളാണ് ആദ്യം ഉണ്ടായെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയാൽ അങ്ങനെയല്ല, മറിച്ച് ആദ്യത്തെ കരയിലെ ജീവിക്കുന്ന ആദ്യത്തെ മൃഗങ്ങൾ ജീവികളൊക്കെ ഉണ്ടാവുന്ന കാലത്താണ് ചെടികൾ ഇവോൾവ് ചെയ്യുന്നത്, കാംബ്രിയം പീരീഡ് വരെ. അന്ന് അന്നേരമാണ് ഇവോൾവ് ചെയ്യുന്നത്. പിന്നീട് ചെടികളുടെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, ചെടികൾ ഈ സഞ്ചാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചില ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല ലിമിറ്റേഷൻ ഉണ്ട്, ചില സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റുന്നതിനും ഒക്കെയുള്ള ലിമിറ്റേഷൻ കൊണ്ട് അവരുടെ പരിണാമം ജീവികളെപ്പോലെ അത്ര അല്ലെ വൈവിധ്യപൂർണമായ ഒരു പരിണാമം ചെടികൾക്ക് സംഭവിച്ചിട്ടില്ല എന്നും കാണാം. നമുക്ക് അത്ര നമ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ജീവികളുടെ എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ചെടികളുടെ എണ്ണം വളരെ കുറവായിട്ട് കാണുന്നതിൻ്റെ ഒരു കാരണവും അതായിരിക്കും. ഇതാണ് ചെടികളുടെ പരിണാമത്തെ പറ്റി പൊതുവെ പറയാൻ. എണ്ണം കുറവായിരിക്കും എന്നുള്ളത് സാറൊന്ന് വിശദീകരിക്കും. സാധാരണ നമ്മള് പ്രൊഡ്യൂസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എന്നല്ലേ പറയാം, സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അതിനെ പറ്റി സംശയം വരാൻ സാധ്യതയുണ്ട്. എണ്ണം കുറവെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്പീഷീസിന്റെ എണ്ണമാണ്, സ്പീഷീസിന്റെ എണ്ണം. ഇപ്പൊ ഒരു സ്പീഷീസ് കുറെ ഉണ്ടാവാലോ, ഒരു മരം നോക്കിയാല് ആ മരത്തിന്റെ നമ്പർ അല്ല ഞാൻ പറഞ്ഞത്, സ്പീഷീസിന്റെ എണ്ണമാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോ അതിൽ പ്രശ്നം ഉണ്ടാവില്ല. That's all.